ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് മേസ് ഓഫ് ബൈ സൈബർ പങ്ക്. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സൈബർ പങ്ക് എന്ന് പറഞ്ഞ ഗെയിം സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ. ഈ ഒരു ഗെയിം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2077 ആണ്. ആ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല അഡ്വാൻസ് ടെക്നോളജി കാലൊക്കെ ഉള്ള ഒരു ടൈമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാലങ്ങൾ കടന്നു പോകുമ്പോൾ 2077 എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വെച്ചാൽ അതൊക്കെ ഈ ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗെയിം ഞങ്ങൾ ക്യാരക്ടേഴ്സ് ഫുള്ളായിട്ട് ഹ്യൂമൻ ഒന്നും അല്ല. കാരണം വെച്ചാൽ പകുതി എന്താ റോബോട്ടും അതുപോലെ പകുതി ഹ്യൂമൺ അങ്ങനെയുള്ള ഒരു ടൈപ്പാണ്. ഫുൾ നമുക്ക് ചിപ്പൊക്കെ നമ്മുടെ ബോഡി ചെയ്താൽ പറ്റും. അങ്ങനെയൊക്കെ വലിയ സെറ്റപ്പും കാലൊക്കെ ഉള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കും നമ്മുടെ ബോഡിക്ക് അതുവരെ ഉള്ളത് ഈ ഒരു ഗെയിമിനത്തെ ക്യാരക്ടേഴ്സിന്റെ. അപ്പോൾ ഗൈസ്, വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബെല്ലൈക്കിലൂടെ എന്നെ വിളിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക്, ഫേസ്ബുക്ക് പേജ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എല്ലാവരും പോയി ഫോളോ ചെയ്യാം. ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തായാലും ഒരുപാട് ഡിഫിക്കൽറ്റി ലെവലൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും നോർമൽ ആണ് ഇതൊക്കെ. അടുത്തിട്ട് നമുക്ക് 3 ലൈഫ് പാത്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും സ്റ്റോറി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുമ്പോൾ നോമാഡാണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ട്രാവലൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കാലൊക്കെ. രണ്ടാമത്തെ പറയുമ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നൈസിറ്റിയിലുള്ള ഒരു ക്യാരക്ടറിന്റെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ കോർപ്പിൽ ഫുൾ പവർ കാലൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ. ഓക്കെ, എന്തായാലും നമ്മൾ നോമാഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ നോമാഡാണ് എടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ നോമാഡാണ്. ഓക്കെ, രണ്ട് ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും മെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുൾ ക്യാരക്ടർ കസ്റ്റമൈസേഷൻ ആണ്. ഇഷ്ടംപോലെ രീതിയിൽ നമുക്ക് ഒരു ക്യാരക്ടറിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. അതേപോലെ വോയിസ് ടോണും പിന്നെ എന്താണ് സ്കിൻ ടോൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതാണ് ഒരു ഗെയിമിന്റെ പ്രത്യേകത. ഫുൾ ആയിട്ട് കസ്റ്റമൈസേഷൻ നമുക്ക് തന്നേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാം. അതാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കളറും കാലൊക്കെ ഒന്ന് മാറ്റാം. നമ്മൾ കുറച്ച് വെളുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്കിൻ ടൈപ്പ് ഒക്കെ വെക്കാൻ പറ്റും. അടുത്ത നമ്മുടെ ഹെയർ സ്റ്റൈലാണ്. ഓക്കെ, ഹെയർ സ്റ്റൈലാണ് വേറെ ലെവൽ. ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് എടുക്കാം. എല്ലാം വേറെ ലെവലാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് കൊണ്ട് നോക്കാം വേറെ ഹെയർ സ്റ്റൈലും കാലൊക്കെ ഉണ്ടോന്ന്. ഓക്കെ, ഇത് ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. നമ്മളിങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ തന്നെയായിരിക്കും നമുക്ക് ബെറ്റർ തോന്നുന്നത്. ഓക്കെ, അത് എടുക്കാൻ തരും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. ഇത് അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ ആണ് തോന്നുന്നത്. നമ്മുടെ ക്യാരക്ടർ നമ്മൾ ബിയർഡും കാലൊക്കെ വെച്ചേക്കാണ്. ഓക്കെ, നമ്മുടെ ഹെയർ സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാൻ പറ്റും. ഇഷ്ടംപോലെ കളർ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതാണ് തോന്നുന്നത് ബെറ്റർ തോന്നുന്നത്. ഓക്കെ, ഈ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ സൈബർ വൈസാണ്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളൊക്കെ കണച്ചിതൊക്കെ നമുക്ക് തോന്നിക്കും. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് എന്തായാലും 2077 കഥയും കാലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ ആയിരിക്കും. ഫുൾ ചിപ്പും കാലൊക്കെ ആയിരിക്കും നമ്മുടെ ഫേസിലും അതേപോലെ എല്ലായിടത്തും. ഓക്കെ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഫേസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയായിരിക്കും. എന്തായാലും നമ്മൾ അതാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, കുറേ സംഭവം ഇത് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും എല്ലാം ഒന്നും എടുക്കുന്നില്ല. നമ്മളെന്തായാലും ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നൈസായിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ക്യാരക്ടർ വെച്ച് കളിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ സൈബർ പങ്ക് 2077 എന്ന് പറഞ്ഞ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ആക്കി കാണാൻ നമ്മുടെ ഗെയിം പ്ലേ കാലൊക്കെ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, റിമൂവ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എഫ് പ്രസ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. നമ്മളെന്തായാലും എഫ് പ്രസ് ചെയ്തിട്ടുണ്ട്. എന്തോ വലിച്ചിറക്കി കളയാൻ നടന്നത്. ഓക്കെ, എന്തോ ഒരു സംഭവം വലിച്ചിറക്കി കളയുന്നുണ്ട്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ FPP ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലും അതിലും കാറിക്കാൻ ടൈമിലൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ FPP വ്യൂവും കാലൊക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഞാൻ വലിച്ചു വെച്ചാൽ ഒരു പാച്ച് ഞങ്ങൾക്ക് എടുത്ത് തീർന്നിട്ടുണ്ട്. അതേപോലെ എന്തോ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ റേഡിയോ അങ്ങനെ നടന്നത്. ഓക്കെ, വെൽക്കം ടു സൈബർ പങ്ക് 2077 എന്നൊക്കെ പറഞ്ഞ ഒരു ഇതൊക്കെ വന്നിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലത്തെ സാധനം. ഓക്കെ, ഇത് എന്ന് പറയുമ്പോൾ ഒരു ഗാരേജ് ആണ് തോന്നുന്നത്. ഫുള്ള് പ്ലെയറും സ്പാനർ കാലൊക്കെ ഇത് പോട്ടെ. അതേപോലെ ഒരു കാർ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് സംഭവം. ഇത് ആരാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കട്ടെ എന്തായാലും. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത് അത് മാറി നിൽക്കുന്ന നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഈ ഒരു ഗെയിമിനകത്ത് കിട്ടുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതനുസരിച്ചായി ഗെയിമിലെ പോകാം. ഓക്കെ, റിപ്പയർ ചെയ്യാൻ തന്നു. ഓക്കെ, എഫ് ഞെക്കാൻ കാണിക്കുന്നുണ്ട് ഇതിന്റെ ബൈപാസ് കാലൊക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളത് ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, ബൈപാസ് ചെയ്യാൻ പോകണതെന്ന് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എന്തോ എഞ്ചിനും കാലൊക്കെ അറിയത്തില്ല. എന്തായാലും ഓക്കെ, 5-6 വയറും കാലൊക്കെ എടുത്ത് മാറ്റി കുത്തുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുമ്പോൾ വി എന്നാണ്. ഓക്കെ, ഗുളിക്കാൻ ഒപ്പിനൊന്നും വേണ്ട എന്നുള്ളൊരു ഇതാ കാണിക്കുന്നത്. നമുക്ക് ഇതിൽ എന്ത് പറയണമെങ്കിലും നമുക്കത് പ്രസ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഓരോ എന്തായാലും കോൺവെർസേഷൻ നമ്മളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞനുസരിച്ച് ഓരോ കോൺവെർസേഷൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കാർ കേട്ടോ. നമ്മുടെ അടുത്ത് കാറിന്റെ അകത്ത് കയറാനൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ ഒരു കാറിന്റെ അകത്തൊക്കെ കയറി കാണും. ഓക്കെ, നമ്മളെടുത്ത് എഫ് പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ എഫ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടില്ല ഒരു വണ്ടി. എന്താണെന്ന് അറിയില്ല. ഓക്കെ, വീണ്ടും എഫ് പ്രസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല, ഒന്നും കൂടി ചേക്കി നോക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ ലെവൽ എഞ്ചിനീയറും കാലൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ. ഓക്കെ, പുള്ളിക്കാരൻ നമ്മൾ ഒരു മെക്കാനിക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എന്തായാലും ആ ഒരു ബോണറ്റ് കാലൊക്കെ അടച്ചേക്കാണ്. സെറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ കണക്ട് ചെയ്ത് റേഡിയോ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. 3 ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്തായാലും ആ ഒരു റേഡിയോ സ്റ്റേഷൻ സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, എന്തോ റേഡിയോ മറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളത് കണക്ട് ചെയ്ത് എടുത്ത് സെറ്റ് ചെയ്തേ കാണാം. ഓക്കെ, ബാക്കിൽ കൂടെ ഒക്കെ ആരോ വരുന്നുണ്ട്. ആരുടെ ഒരു കാല് കാണുന്നുണ്ട്. എന്താണ് സംഭവം അറിയത്തില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അത് പോലീസ് ആണെന്ന് തോന്നുന്നു. നൈസായിട്ട് പണി പാളയും തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം പുള്ളിക്കാരൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, പുള്ളിക്കാരൻ്റെ കസ്റ്റമർ ആണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും. നമ്മൾ എന്തോ ഒരു കാറും കാര്യങ്ങളൊക്കെ എന്തായാലും റെഡിയാക്കാൻ വേണ്ടി ഒരു വർഷോപ്പ് കയറുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം പുള്ളിക്കാരൻ നമ്മുടെ അടുത്തൊക്കെ വരികയാണ്. നമ്മുടെ എന്തോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അവിടെയൊക്കെ തുപ്പി വൃത്തിയിലാക്കോണ്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് വന്ന് എന്തിനാണെന്നാണൊക്കെ ചോദിക്കുന്നത് പുള്ളിക്കാരൻ. നമ്മുടെ ഈ ഒരു പോലീസുകാരൻ നമ്മൾ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് പാസ് ചെയ്ത് പോകുന്നത് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെവർ ഒക്കെ നിൽക്കുന്നതാണൊക്കെ നമ്മുടെ സാഞ്ചിച്ചോറി അടക്കം ഒരു ലൊക്കേഷനാണ് തോന്നുന്നത്. ഓക്കെ, ഇത് സിറ്റി ഒന്നും അല്ല. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ അറിയാവുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഏത് ക്ലാനിലാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമ്മൾ എന്തായാലും ഒറ്റയ്ക്കാണ് പോകുന്നത്. നമുക്ക് ക്ലാൻ ഒന്നും ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മളെന്തായാലും വണ്ടിക്കാർ ഇരിക്കുകയാണ്. ഓക്കെ, എന്തായാലും വീണ്ടും രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ.
അങ്ങനെ ഓക്കെ നമ്മളങ്ങനെ ഡോർ കാലൊക്കെ ഇടച്ച് കയറി പോകാൻ പോകണം ഓക്കെ ഡബ്ല്യൂ ഞാൻ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാം ഓക്കെ നമ്മളങ്ങനെ ഒരു ഗ്യാരേജിന്റെ വെളിയിൽ ഇറങ്ങിയ കാട്ടി എന്റെ മോനെ വേറെ ലെവല് ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു ഗെയിമിനെ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കളിക്കുന്നത് കഴിഞ്ഞാൽ ഒരു കാർ ഓടിക്കുന്ന ടൈം മാത്രമേ കാണുള്ളൂ ഓക്കെ വന്ന് കയറില്ല അത് നമ്മൾ സിറ്റിയിലെ പോസ്റ്റൊക്കെ ഇടിച്ചിട്ട് തുടങ്ങി ഓക്കെ എന്തായാലും നമ്മൾ എന്തായാലും ഈ ഒരു സാന്തിഷോർ ലൊക്കേഷൻ പോലെ തന്നെ ഇരിക്കും നമ്മുടെ ട്രവർ ഒക്കെ താമസിക്കുന്ന സ്ഥലം ഓക്കെ നമ്മൾ എന്തായാലും കളിച്ചോണ്ടിരിക്കുന്ന അൾട്രാ ഗ്രാഫിക്സ് ഒന്നുമല്ല നോർമൽ ആണ് ഗ്രാഫിക്സ് ഓക്കെ ഈ ഒരു വണ്ടി തരുമ്പോൾ എന്തായാലും കുറച്ച് ഇതിൽ പഴയ വണ്ടി കണ്ടാണ് തോന്നുന്നത് ഫുള്ള് സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ കെട്ടിപ്പൊന്നൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഡ്രിഫ്റ്റിംഗ് കാലൊക്കെ സെറ്റാണ് നമ്മൾ വീണ്ടും ഒരു പോസ്റ്റ് ഇടിച്ചിട്ടുണ്ട് സെറ്റ് ഡ്രിഫ്റ്റിംഗ് ആണ് അതേപോലെ ലൊക്കേഷൻ ഒക്കെ കാണാൻ നൈസ് ആയിട്ട് ഓക്കെ എന്തായാലും നമ്മൾ കാർ ഓടിക്കുന്ന ടൈമിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയില്ല ഓക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എന്തായാലും ഡിസേർട്ട് പോലെ കിടക്കുന്ന ലൊക്കേഷൻ ആണ് ഓക്കെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കാണുന്നത് ഓക്കെ ഇതല്ല നമ്മൾ വഴി നമുക്കൊരു പോകാനുള്ള വഴിയും കാലൊക്കെ ഒരു മാപ്പിൽ കാണിച്ചിട്ട് നമ്മൾ ആ വഴിയാണ് പോകേണ്ടത് ഓക്കെ ഇവിടെ സൈഡിൽ ഫുള്ള് വീടും കാലൊക്കെയാണ് ആ ഒരു വീട്ടിലൊക്കെ ആൾക്കാരും താമസം കാലൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഏതൊക്കെയോ കണ്ടതിൽ കൂടെ ഒക്കെ കയറി പൊക്കോട്ടിരിക്കണം എങ്ങോട്ടാണെന്ന് അറിയില്ല നമുക്ക് തന്നെ പോകാം ഓക്കെ നമ്മുടെ അടുത്ത് ഗോജു ടെലികോം ടവർ എന്നാണ് പറഞ്ഞത് ഓക്കെ ഇതാണ് തോന്നുന്നു ആ ഒരു ടവർ ടെലികോം ടവർ എന്തിനാണ് ഇവിടെ വരുന്ന അറിയില്ല ഓക്കെ എഫ് പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം ഓക്കെ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ എന്തായാലും എഫ് പി ബി മോഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ആവുന്നുണ്ട് ഓക്കെ ഇതാണ് ആ ഒരു ടവർ ഇതിനകത്ത് കയറാനാണ് കാണിച്ചേക്കുന്നത് നമുക്ക് നോക്കാം എഫ് പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട് ഓപ്പൺ ആക്കാൻ ഓക്കെ ഇത് ഓപ്പൺ ആവുന്നില്ല എന്താണ് സീൻ അറിയില്ല ഓക്കെ എഫ് ചെക്കി കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി തുറക്കാൻ പറ്റും നമ്മളങ്ങനെ ചവിട്ടി തുറന്നേക്കട്ടെ എന്റെ മോനെ വേറെ ലെവല് ഗ്രാഫിക്സ് ആണ് അപ്പൊ ഇത് അൾട്ര ഇട്ട് കഴിഞ്ഞാൽ വേറെ ലുക്ക് ആയിരിക്കും നമ്മുടെ ഒരു ഗെയിമിൽ ഗ്രാഫിക്സിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമാണ് നമുക്ക് ആ ഒരു കമ്പിയുടെ ഒക്കെ എന്തായാലും ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആ ഒരു ഗ്രാഫിക്സ് കാലൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ നമ്മളെ ഒരു ലാഡർ കണ്ടുകൂടെ ഒരു ലാഡറിന്റെ മണ്ടയ്ക്കോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത് മണ്ടയ്ക്ക് കയറി പോകണമെന്ന് അറിയില്ല ഓക്കെ എന്തായാലും കാണിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ബോക്സ് കാണിക്കുന്നുണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആ ചെയ്യാൻ ഞാൻ കണ്ടത് ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ വലിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു റേഡിയോ കണക്ട് ചെയ്യാൻ ഓക്കെ റേഡിയോ സ്റ്റേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തായാലും ഒരു വയറൊക്കെ എടുത്ത് ഈ ഒരു സാധനത്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ആരിലൊക്കെ വിളിക്കാതായിരിക്കും എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ലൈവ് സിഗ്നൽ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പുള്ളിക്കാരൻ ആരെ കോൾ ചെയ്യാണ് ഓക്കെ കമ്മിൻ കമ്മിൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ നോക്കുന്നത് ഒടുക്കത്തെ ലുക്ക് ആണ് കേട്ടോ ഒടുക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ ആണ് ഓക്കെ വില്യം മെക്കോയി എന്നാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ അത് ആരാണെന്ന് അറിയില്ല മെക്കോയി ഓക്കെ എന്തായാലും നമുക്ക് ചോദിക്കാം ഓക്കെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഐ നീഡ് യുവർ ഹെൽപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ എന്തോ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഓക്കെ ലാസ്റ്റ് ടൈം ആണ് ഓക്കെ ഇനി മുമ്പ് നമ്മൾ പുള്ളിക്കാരനെ വിളിച്ച് ഹെൽപ്പെടുത്തിട്ടുണ്ട് തോന്നുന്നത് ഓക്കെ ഏതോ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഓക്കെ എന്റെ ക്ലയന്റിന് ആരാണെന്ന് അറിയത്തില്ല ഒരു വണ്ടി അതിലെ കൂടെ പോകാൻ കാണുന്നു എന്റെ പോയിന്റ് ഓഫ് റോഡിൽ കൂടെ ഓക്കെ അത് എങ്ങോട്ടോ വെച്ച് പിടിക്കാണ് ഓക്കെ എന്തോ ഒരു സംഭവം വന്നിട്ട് ഓഫ് കോഴ്സ് കൊടുത്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു ലൊക്കേഷൻ കാലൊക്കെ നമ്മുടെ അടുത്ത് പറയായിരിക്കും ഓക്കെ നമ്മുടെ ഈ ഒരു ക്ലയന്റിന്റെ പേരും കാലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ജാക്കി വരുന്നതാണ് പുള്ളിക്കാരൻ പേര് നമ്മുടെ ക്ലയന്റിന്റെ പേര് ഓക്കെ പുള്ളിക്കാരൻ്റെ ലൊക്കേഷൻ കാലൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കോൾ ചെയ്ത് ചോദിച്ചത് തോന്നും ഓക്കെ പുള്ളിക്കാരൻ ഏതോ ഫാമിലി അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് പുള്ളിക്കാരൻ്റെ ചെയ്ത് മീറ്റ് ചെയ്യേണ്ടത് തോന്നുന്നു അടുത്തായിട്ട് ഓക്കെ നമ്മുടെ ചാൻസ് കാലൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഓക്കെ എന്തായാലും എഫ് പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഓക്കെ നമ്മൾ എഫും കാലൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ആ ഒരു റേഡിയോ സ്റ്റേഷനായിട്ടുള്ള കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത് എന്തെങ്കിലും പോയിങ്ങൾ കാണിക്കുന്നുണ്ട് എന്തായാലും എല്ലോ കളറിൽ കാണിക്കുന്നു നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങാം ഓക്കെ എന്തായാലും സ്ലിപ്പ് ചെയ്തും താഴേക്ക് ഇറങ്ങാൻ ഓപ്ഷൻ ഇല്ലെന്നാണ് തോന്നുന്നത് ഓക്കെ എന്തോ കാണിക്കുന്നുണ്ട് ഓക്കെ സ്പ്രിന്റ് ഉണ്ട് ഓക്കെ സ്പ്രിന്റ് ചെക്കുന്നതിന് മുമ്പ് തന്നെ താഴെ വന്നിട്ടുണ്ട് എന്തായാലും സംഭവം ഒന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇനി പോവാം നമ്മുടെ ആ ഒരു മഞ്ഞ മാർക്ക് കാണിക്കുന്നുണ്ട് എല്ലോ മാർക്ക് കാണിക്കുന്നുണ്ട് നമുക്കത് ഫോളോ തന്നെ പോവാം നമുക്ക് നമ്മുടെ ആ ഒരു വണ്ടിയുടെ അടുത്തേക്കാണ് ആ ഒരു മാർക്ക് കാണിച്ചേക്കുന്നത് നമുക്ക് എന്തായാലും അതിനകത്തേക്ക് പോവാം ഓക്കെ നമ്മളങ്ങനെ ആ ഒരു സ്റ്റേഷനിൽ വെളി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു തറയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സോയിലും കാലൊക്കെ വേറെ ലെവലാണ് ഈ ഒരു ചെടിയുടെ ഒക്കെ എന്തായാലും ഫുൾ ഡീറ്റെയിലും വേറെ ലെവലായിട്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ വീണ്ടും വണ്ടിക്കകത്ത് കയറാൻ പോവാണ് ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ വണ്ടിക്കകത്ത് ഇത് നമ്മുടെ വണ്ടിയാണ് നമ്മൾ വണ്ടി നോമാഡാണ് നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്ത് ഇറങ്ങുന്ന ഒരാളാണ് ഓക്കെ നമ്മളങ്ങനെ വണ്ടി തിരിക്കാൻ പോവാണ് ഓക്കെ വണ്ടി ഓടിക്കുമ്പോൾ വേറൊരു ഫീലാണ് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറെ എന്തായാലും ജി ജി ഫൈവ് ഒക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാറും കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ എന്തോ ഒരു വേറൊരു ഫീൽ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഓക്കെ ഇത് അടുത്ത ഒരു മഞ്ഞ മാർക്ക് അറിയുന്നുണ്ട് അതെന്തായാലും 850 മീറ്റർ അപ്പുറത്താണ് ഓക്കെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് എന്റെ മോനെ നമ്മൾ കട്ട ഡ്രിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കത്തിച്ച് വിടാണ് വണ്ടി ഓക്കെ ഈ ഒരു വ്യൂ സെറ്റപ്പ് ആണ് കേട്ടോ നല്ല വ്യൂ ആണ് കിടുക്കാജി വ്യൂ ആണ് നല്ല രസമുണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തോടൊക്കെ പോകാനൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇവിടെ നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു ജാക്കിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ജാക്കിയാണ് നമ്മുടെ ക്ലയന്റ് എന്നാണ് പറഞ്ഞത് എന്ത് ക്ലയന്റ് ആണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഓക്കെ നമ്മളെന്തായാലും ഈ ഒരു എന്തായാലും ഇത് മാജിസുസുക്കി 800 ലുക്ക് ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയോട് കത്തിച്ച് വിടാം നേരെ ആ ഒരു മാർക്ക് ഇനി വെറും അടുത്താണ് ഇനി വെറും 100 മീറ്ററിന്റെ അടുത്താണ് ഓക്കെ എന്തായാലും നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലാണ് ആ ഒരു മാർക്ക് ഇതൊരു ചെറിയ എന്തായാലും ഒരു സംഭവമാണ് ഒരു ഷെഡ് പോലത്തെ സാധനമാണ് ഇന്നത്താണെന്നോ നമ്മുടെ ജാക്കി ഉള്ളത് ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നൈസിന്റെ വണ്ടിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഓക്കെ നമ്മുടെ ക്യാരേജ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വണ്ടിയുടെ വെളിയിൽ വെച്ച് ഓക്കെ നമ്മളങ്ങനെ വണ്ടിക്ക് അതിന് വെളിയിൽ ഇറങ്ങിയ കാണും ഓക്കെ ടയറൊക്കെ കണ്ടോ ടയറൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വണ്ടിക്ക് തന്നെ കുറെ വയർസും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഷെഡിയകത്ത് കയറി നോക്കാം നമ്മുടെ ജാക്കി എവിടെയാണെന്ന് അറിയില്ല ഓക്കെ എന്താണ് ഇവിടെ നാളെ കാണുന്നില്ല ഓക്കെ ഇവിടെ ഒരാളിപ്പോൾ ഇതാണ് തോന്നുന്നു ജാക്കി ഓക്കെ എന്തായാലും എന്തോ ഒരു സംഭവം സിറ്റിയിലേക്ക് കടത്താൻ വേണ്ടിയുള്ള പാഞ്ഞ് നല്ലതാണ് എന്തോ ഒരു സംഭവം തന്നിട്ടുള്ള ഒരു കാർഗോ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പെട്ടി എന്നുണ്ട് ആ ഒരു പെട്ടി എടുത്തിട്ട് നമ്മൾ എന്തായാലും ആ ഒരു വണ്ടിക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഓക്കെ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട് ജാക്കി എഴുതിയിട്ടുണ്ട് എന്തായാലും ആ ഒരു പെട്ടി നല്ല എടുക്കുന്നുണ്ട് എന്റെ മോൻ ആ ഒരു പെട്ടിക്കകത്ത് എന്തോ വലിയ ഐറ്റം ആണെന്ന് തോന്നുന്നു എന്തായാലും സംഭവം അതൊന്നും അറിയില്ല പുള്ളിക്കാരൻ എന്തായാലും എങ്ങോട്ട് പോകാൻ അറിയില്ല എനിക്ക് തോന്നുന്നു
നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മളാണ് കാറ് കൊണ്ട് വന്നേക്കുന്നത്. ഓക്കെ, നമ്മള് ഫോളോ ചെയ്ത് പോവാൻ പോലും കാരണം ഓക്കെ, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്ക് തുറക്കാൻ വേണ്ടിയാണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് അമ്മൊക്കെ ഓപ്പൺ ട്രങ്ക് കടി വരും. നമ്മളങ്ങനെ വണ്ടിയുടെ ബാക്ക് ട്രങ്ക് കാലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു പെട്ടി എടുത്താൽ വെച്ചിട്ടുണ്ട്. ആ ഒരു പെട്ടിക്ക് അത് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ആ ഒരു പുള്ളിക്കാരൻ ആ ഒരു ജാക്കറ്റ് ഫ്രണ്ടിൽ ആ ഒരു മുഖത്തും കാലിലൊക്കെ ഫുള്ളായിട്ട് എന്തായാലും ഈ ഒരു സൈബർ വെയറുകളാണ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്ക് അത് കയറിയേക്കാണ്. വീണ്ടും നമ്മുടെ ഈ ഒരു TPP മോഡിലേക്ക് നമ്മൾ മാറിയേക്കാണ്. ഓക്കെ, അങ്ങനെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഇവിടെ നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോകാൻ പാടും. നൈറ്റ് സിറ്റി എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ഗെയിമിലെ മെയിൻ മിഷൻസ് കാലൊക്കെ നടക്കുന്ന ഏക സ്ഥലമാണ് നമ്മുടെ നൈറ്റ് സിറ്റി എന്ന് പറയുമ്പോൾ. ആ ഒരു സിറ്റിയിലാണ് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഗാങ്സും അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെയാണ്. ഫുള്ള് ഫ്രീഡം, അതുപോലെ ഇഷ്ടം പോലെ സംഭവങ്ങൾ, അതുപോലെ ഫുൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരു സിറ്റിയാണ് നൈറ്റ് സിറ്റി. ഓക്കെ, നമ്മളെല്ലാവരും നേരെ പോവാണ്. ഓക്കെ, നമുക്ക് ക്യാമറ വ്യൂവും കാലൊക്കെ മാറ്റാൻ പറ്റും, ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടത്, ജൈസ നമുക്ക് വഴി മാറിപ്പോയി. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ബാക്കിലേക്കായിരുന്നു, നമ്മളെന്തായാലും കുറച്ച് ഓഫ് റോഡ് പിടിക്കുക. ഓക്കെ, നമ്മളൊക്കെ വീണ്ടും റോട്ടിൽ കയറിയിട്ടുണ്ട്. റോട്ടിൽ കയറി എന്തെങ്കിലും കത്തിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും റോങ് വേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ബോർഡർ ചെക്ക് പോയി കാലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ പോയിട്ട് തന്നെ ചെക്കിങ് കാലൊക്കെ കഴിഞ്ഞാലും നമുക്ക് ജൈസ സിറ്റിയിലേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു ചെറിയ എന്തായാലും ഈ ഒരു ട്രോൾ ഗേറ്റ് പോലത്തെ ഒരു എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു ഹെലികോപ്റ്റർ കാലൊക്കെ പറന്ന് നടപ്പുണ്ട്. പിന്നെ എന്തൊക്കെ സ്മോക്കും കാലൊക്കെ പോകുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇവിടെ വലുതായിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഞാൻ കണ്ടില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ നൈറ്റ് സിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും ആ സിറ്റിയിലായിരിക്കും മെയിൻ ആയിട്ട് സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ റോങ് വേ ഉണ്ടോ? നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു പോകേണ്ടത്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കയറി വന്നത്. എന്തായാലും വണ്ടി ഇങ്ങോട്ട് വരുന്ന സമയമാണ്. ഓക്കെ, എന്തായാലും അവിടെ ഒരു ഗേറ്റോ എന്തോ ചെക്കിങ് കാലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടെ നോ എൻട്രി എന്നാണ് പറഞ്ഞത്. എന്താണ്, നമ്മളിപ്പോൾ റോങ് വേ ആണോ കയറിയത്? എനിക്ക് അറിയില്ല. ഓക്കെ, എന്തായാലും ഫ്രണ്ടിൽ ആ ഒരു യെല്ലോ മാർക്ക് കാണിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. എന്താണ് ഇത്, വണ്ടിയുടെ സ്പീഡൊക്കെ കുറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഒരു വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടിയുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മളെ കയറ്റി വിടാൻ തോന്നുന്നു. അവിടെ ഒരു പോലീസ് ഓഫീസർ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാറിനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് ചെക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മളാണ് നമ്മുടെ അടുത്ത് ആ ഒരു ഏരിയയിലേക്ക് ചെല്ലാതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്ക് കൊണ്ട് നേരെ ആ ഒരു പോലീസിന്റെ അടുത്തേക്ക് എത്തിയ കാട്. ഓക്കെ, നമ്മൾ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചെക്കിങ് കാലൊക്കെ നടക്കാൻ പോവാണ്. ഓക്കെ, എന്തായാലും സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹാൻഡ്മീത് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ രണ്ടാമത് കാം ഡൗൺ ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആണ് എടുത്തത്, ഹാൻഡ്മീത് മാനിഫെസ്റ്റ്. ഓക്കെ, ഇതെന്താണെന്ന് നോക്കട്ടെ, എന്താണ് സംഭവം എന്ന് അറിയില്ല. കസ്റ്റം ചെക്ക് പോയിന്റ് സോഷ്യൽ നൈറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതെന്തായാലും ഒരു ഡിക്ലറേഷൻ ഫോം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റംസിന്റെ ഡിക്ലറേഷൻ ഫോമോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു ജാക്കറ്റ് അവിടെ വണ്ടിക്ക് അത് കയറ്റി വെച്ചാൽ എന്തോ ഒരു ഉടായ്പ സാധനമാണ് ഇത്. ഈ കസ്റ്റംകാർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇട്ട് നല്ല പണി തരും, അതുകൊണ്ട് കുറച്ച് സീൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഇത് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്തായാലും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും പൈസയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പുള്ളിക്കാരൻ. ഓക്കെ, എന്തെങ്കിലും ക്യാഷ് കാലൊക്കെ ഉണ്ടോ നമ്മൾ ചോദിക്കാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ജാക്ക് പൈസ കാലൊക്കെ തരുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് കൊടുത്തെങ്കിലും പൈസ കൊടുത്ത് ഊരാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്ക് ജാക്ക് എന്തോ എടുക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ് ചിപ്പാണ്. ഓക്കെ, എനിക്ക് ഞാൻ പറഞ്ഞത് 2077 അപ്പൊ ഈ ഒരു ക്യാഷിനൊക്കെ പകരം ഫുള്ള് ചിപ്പും കാലൊക്കെ ആയിരിക്കണം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്കൊന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളങ്ങനെ വണ്ടിക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പോലീസുകാരിലൊക്കെ ഒരു രക്ഷയില്ലാത്ത ഗൺസും കാലൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, എന്റെ അടുത്ത് ബോർഡർ സെക്യൂരിറ്റി ബിൽഡിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി ബിൽഡിംഗിൽ കയറാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെന്തായാലും ഒരു ബിൽഡിംഗിനകത്തേക്ക് കയറി എൻറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ എന്താണ്, ഓക്കെ, നമ്മുടെ വെപ്പൺ ഇവിടെ വെക്കാനൊക്കെ അവർ പറഞ്ഞു. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ വെപ്പൺ കാലൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെപ്പൺ കാലൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഷോർട്ട് ആണെന്ന് തോന്നുന്നു, വേറെ ലെവൽ. ഓക്കെ, പുള്ളിക്കാരൻ അത് എടുക്കാൻ പോലും എന്തിനാ എന്ന് ഞാൻ എടുത്ത സമയത്താണ് അത് ഒത്തിരി എന്തായാലും ഭാരം പൊക്ക് നടക്കാൻ പുള്ളിക്കാരെ നമുക്ക് ഫീൽ ചെയ്തിട്ട്. ഓക്കെ, എന്തായാലും ആ ഒരു റൂം നമ്പർ 2 പോകാനാണ് പറഞ്ഞത്. നമ്മളങ്ങനെ റൂം നമ്പർ 2 കയറിയേക്കാണ്. ഇവിടെ ഒരാൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ കയ്യിൽ എന്താണ് മൈലേജ്? ഓക്കെ, എന്തായാലും അറിയത്തില്ല സംഭവം എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ ആ ഒരു പേപ്പേഴ്സും കാലൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു പേപ്പേഴ്സും കാലൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഈ ഒരു സംഭവം ഫുള്ളായിട്ട് പുള്ളിക്കാരെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പോലീസ് ഓഫീസർ അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, വായി ചോദിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പുള്ളിക്കാരൻ എന്തായാലും മറിച്ച് നിരക്ക് തിരിച്ചൊക്കെ നോക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ടും കാലൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എന്തായാലും ആ ഒരു ഫോമും കാലൊക്കെ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ അവിടെ നിന്ന് സിഗരറ്റും കാലൊക്കെ വലിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ആ ഒരു ചിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ക്യാഷിന്റെ ആ ഒരു ചിപ്പും കാലൊക്കെ ആണെന്ന് മണിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു ക്യാഷ് വെക്കുന്നത് എന്റെ മോന് പുള്ളിക്കാരൻ എന്റെ മണ്ടയ്ക്ക് സംഭവം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അനങ്ങാതെ ഇരിപ്പോട്ട്. ഓക്കെ, നമ്മൾ ഏത് ക്ലാനിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോമാഡ് ക്ലാൻ, ഏത് നോമാഡ് ക്ലാനിലാണ് ചോദിക്കുന്നത്. നമ്മളെന്തായാലും അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ എഴുന്നേക്കാൻ പറ്റിയ എഫ് പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ എഫ് ഒക്കെ പ്രസ് ചെയ്ത് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു ബിൽഡിംഗിൽ ഇറങ്ങാൻ പോകണം. നമ്മളെടുത്ത് കാർ എടുത്ത് പൊക്കോളാൻ പറഞ്ഞിട്ട് സീൻ ഒന്നും നമ്മൾ ക്യാഷ് കൊടുത്ത് അത് ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെടുത്ത് ആ ഒരു ഗണ്ണ് കല്ലൊന്നും എടുക്കാൻ മറക്കുന്നതൊക്കെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും ആ ഒരു ഗണ്ണ് കല്ലൊക്കെ തിരിച്ചെടുത്ത് കാണാതെ ഷോട്ട് ഗൺ ആണ് കേട്ടോ, വേറെ ലെവൽ സാധനമാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയതാരാണ് പുള്ളിക്കാരൊക്കെ ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് പുള്ളിക്കാരെ ഇവിടെ നിപ്പോണ്ട്. നമ്മളൊക്കെ ആ ഒരു ബിൽഡിംഗിന് വെളിയിൽ ഇറങ്ങിയ കാരണം നമ്മുടെ കാറ് നമ്മുടെ ജാക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നമ്മളെന്തായാലും ആ ഒരു കാർ ജയത്തിലേക്ക് തിരിച്ച് കയറാൻ പോകണം. ഓക്കെ, ഈ വട്ടം നമ്മൾ ജാക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളാണ് നേരത്തെ വണ്ടി ഓടിച്ചിട്ട് വന്നത്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്ക് അത് കയറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താണ് വണ്ടി എടുക്കുന്നത്? ഓക്കെ, ഫ്രണ്ടിൽ ഒരു ഗേറ്റും കാലൊക്കെ ഉണ്ട്, തുറന്നാൽ മാത്രം നമുക്ക് വണ്ടി എടുക്കാൻ പോകത്തുള്ളൂ. ഓക്കെ, ജാക്കി വണ്ടി എടുത്ത് എന്തായാലും ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എന്തായാലും മിററിന് പകരം
അവിടെ ഒരു ക്യാമറയോ മറ്റോ ആണെന്ന് തോന്നുന്നു, എന്തോ സെൻസറോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഈ ഒരു വണ്ടിക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല, ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്ന വേറെ ലെവൽ സാധനമാണ്. ഓക്കെ, ആ ഒരു ചെക്ക് പോയിന്റ് കാലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് നേരെ നമ്മൾ നൈറ്റ് സിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും, നമുക്ക് എന്തൊക്കെയോ ബിൽഡിംഗ് കാലൊക്കെ അന്ന് അങ്ങ് ദൂരെ ഓക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ നൈറ്റ് സിറ്റി. നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന ഒരു സംഭവം, ഒരു പെട്ടിക്കകത്ത് എന്തോ ഒരു സംഭവം, എന്തോ വിലമതിക്കുന്ന എന്തോ സാധനമാണ്, അത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഇതാരാണ്? ഓക്കെ, ഇത് പോലീസാണ് നൈസായിട്ട് പണി പാളി എന്നാണ് തോന്നുന്നു. നമ്മുടെ ജാക്കി ലെഫ്റ്റിലേക്ക് വെട്ടിച്ചെടുത്തേക്കാണ് എന്റെ മോൻ ഏതോ ഒരു കണ്ടക്ടറിനകത്തോടൊക്കെ വെച്ച് വിടാണ് ഈ ഒരു വണ്ടിയും കൊണ്ട്. ഓക്കെ, നൈസായിട്ട് മ്യൂസിക് അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചേസ് വരുന്ന ടൈമിലാണ് തോന്നുന്നു. ഓക്കെ, പോലീസ് കുറെ വരാണ്. ഓക്കെ, ജാക്കി ഒരു ഫീലിംഗ് ഇല്ല, നേരെ വെച്ച് വിടിക്കാണ് കണ്ടത്തിൽ കൂടെ എന്താണ് സംഭവം. ഓക്കെ, ഫ്രണ്ടിൽ എന്തായാലും സ്റ്റേഡിയം വിലയാണ്. ഓക്കെ, എന്തായാലും ആ ഒരു വണ്ടിക്ക് നിന്ന് ഫയർ ചെയ്യുന്നതിന്റെ ഒരു ഓപ്ഷൻ കാലൊക്കെ കാണിച്ചിരുന്നു. ഓക്കെ, നമുക്ക് അതിന് ഫയർ ചെയ്യാം. എന്റെ മോന് വേറെ ലെവൽ, രണ്ട് വണ്ടി നിറച്ച് പോലീസ് നമ്മളെ ഫോളോ ചെയ്തിരിക്കുന്നത്, നമ്മളെ ഷോട്ട് യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിയേക്കാണ്. ഓക്കെ, ഈ ഒരു വണ്ടി ഓടിയ ടൈമിലായിട്ട് നമുക്ക് എന്തായാലും ഫയർ എന്ന് കറക്റ്റ് കൊള്ളുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ അവനായിട്ട് നമ്മൾ താഴ്ന്നിട്ടുണ്ട്. എന്റെ മോന് നമ്മളത് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് ഈ ഒരു ഷോട്ട് ഗണ്ണ് വെച്ചിട്ട്. ഓക്കെ, ഏതൊക്കെയോ കണ്ടക്ടി കൂടെ കയറി പോകാണ്ട് നമ്മുടെ ജാക്കി. ഓക്കെ, വീണ്ടും ഒരു പോലീസ് ഉണ്ട് വേറെ ഏതോ വഴിക്ക് പോയിട്ടുണ്ട്, എന്തായാലും ഒരു പോലീസ് ഉണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ പുറയിൽ. ഓക്കെ, അവൻ കട്ടക്ക് നമ്മൾ ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് സീൻ? ഓക്കെ, നമ്മൾ എന്തായാലും പല വഴിയിലൂടെ വെട്ടി വെട്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും രണ്ട് പോലീസുകാരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ഓക്കെ, ഫ്രണ്ടിൽ ഒരു ടാങ്കറും മറ്റും കിടപ്പുണ്ടായിരുന്നു, അതിനകത്ത് ഇടിച്ചിട്ടുള്ള ഒരു വണ്ടി. ഇനി ഒരു വണ്ടി കത്തി തുടങ്ങി അവന്മാർ നമ്മൾ ഫയർ ചെയ്ത ടൈമിൽ. ഓക്കെ, അവനെ നൈസായി നമ്മൾ അടിക്കുന്നുണ്ട്, നമ്മുടെ മൂന്ന് ബുള്ളറ്റ് കൊണ്ടത്. ഓക്കെ, നാലാമത്തെ ബുള്ളറ്റ് കൊണ്ട് അവൻ താഴെ വീണ്ടിട്ട്. ഓക്കെ, എന്തായാലും ഇനി ഡ്രൈവറിനെ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് ഫ്രണ്ടിൽ അത് ക്യാൻ കാലൊക്കെ ഇപ്പോൾ. ഓക്കെ, ആ ക്യാൻ വെടിവെച്ചാൽ അത് പൊട്ടിയാൽ, പക്ഷേ ക്യാൻ വെടിയാക്കാൻ ടൈമിൽ റീലോഡിങ് കാലൊക്കെ വന്നു. ഓക്കെ, ആ ഒരു വണ്ടി ഫുള്ളായിട്ട് കത്തി തുടങ്ങി, എന്തായാലും അത് പൊട്ടിത്തെറിക്കാറായെന്നാണ് തോന്നുന്നത്. ഓക്കെ, അവന്മാരെ പോയതാണ് വന്നിട്ടോ. എന്തായാലും അവന്മാരെ കാണുന്നില്ല, നമ്മൾ വേറെ വഴി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ വീണ്ടും അവന്മാർ വേറെ ഏതോ ഒരു വഴിക്ക് പുറത്തോടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു വണ്ടി നമ്മൾ കത്തിച്ച് വിട്ടോ. എന്റെ മോൻ അത് ഫുള്ളായിട്ട് കത്തി പൊട്ടിച്ചിട്ടുണ്ട്. ഒരു വണ്ടിയുടെ കാര്യം തീർന്നുണ്ട്, ഒരെണ്ണത്തിന് ശല്യം തിന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവനെയും കൂടി പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സേഫ് ആവും. ഓക്കെ, ഞാനത് ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അടിച്ച് താഴെട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ എതിലെ പോയാൽ ഉമ്മാരെ നമ്മുടെ പുറകെ വെച്ച് പിടിക്കാണ്, അതാണ് സീൻ. ഓക്കെ, അത് വെടിവെച്ച് നമ്മൾ പൊട്ടിച്ചേക്കാണ് ആ ഒരു വണ്ടി. ഓക്കെ, സേഫ് ആയെന്ന് തോന്നുന്നു, നമ്മൾ രണ്ട് പോലീസുകാരെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ജാക്കിയുടെ വേറെ ലെവൽ ഡ്രൈവിംഗ് ഉണ്ടായിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുപോലെ നമ്മുടെ കട്ട ഫയറിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്തോ വേറെ ഏതോ റോഡിൽ അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. ഓക്കെ, റോഡിൽ കയറി തോന്നുന്നു. ഓക്കെ, നമ്മളിതിൽ നേരെ വിടാണ് എനിക്ക് തോന്നുന്നു പോലീസിന്റെ കാര്യങ്ങളൊക്കെ സേഫ് ആയത്. ഓക്കെ, പോലീസും കാലൊക്കെ പോയിട്ടുണ്ട്, അതൊരു മ്യൂസിയം കാലൊക്കെ കുറെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഇനി നേരെ നമ്മുടെ നൈറ്റ് സിറ്റിയിലേക്ക് പോകാൻ പോകണം. ഓക്കെ, ഇനി മണ്ടയ്ക്ക് എന്തെങ്കിലും സ്വിച്ചും കാലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും ഏതോ കണ്ടത്തിൽ കൂടെ വെച്ച് വിടാണ്. ഓക്കെ, ഇവിടെ കുറെ വീടും കാലൊക്കെ കാണുന്നുണ്ട്, എന്താണ് സംഭവം അറിയത്തില്ല. ഓക്കെ, ഇതാണ്. ഓക്കെ, ഒരു ഗാരേജ് പോലെ എന്തോ സാധനമാണ്. നോക്കി, ഇതൊരു വീടാണ്. വീടിന്റെ ഒരു കാർപോർട്ടിലേക്ക് കൊണ്ട് ഇടിച്ച് കയറ്റി കാണും നമ്മുടെ ജാക്കി. പുള്ളിക്കാരൻ നല്ല ടെമ്പർ കയറി നിൽക്കുകയാണ്. ഓക്കെ, ഇതിന്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ആ ഒരു പോലീസ് ആ ഒരു കസ്റ്റംസിന്റെ അടുത്ത് ക്യാഷും കാലൊക്കെ കൊടുത്തിട്ട്, പക്ഷേ പുള്ളിക്കാരൻ നമ്മളെ കിട്ടി എട്ടിന്റെ പണി തന്നെയാണെന്ന് തോന്നിയത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പോലീസുകാർ നമ്മളെ എന്തായാലും വരത്തില്ല നമ്മുടെ പുറയിൽ. ഓക്കെ, പുള്ളിക്കാരൻ എന്തായാലും ആ ഒരു പെട്ടിക്കത്ത് എന്താണെന്ന് തുറക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം, നമ്മളിതിൽ ഇത്രയും ദൂരം പോലീസൊക്കെ വെട്ടിച്ച് കൊണ്ടുവന്നില്ല, അപ്പൊ എന്താണെന്ന് അറിയാൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇത്? ഓക്കെ, ഓപ്പൺ ഒക്കെ പറഞ്ഞിട്ട് നമ്മളിത് ലെഫ് ബേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പെട്ടിയുടെ ലോക്ക് തന്നെ വേറെ ലെഫ്റ്റിലാണ്. ഓക്കെ, എന്തായാലും ഹെവി ആയിട്ടുള്ള എന്തോ സാധനമാണ് നമ്മൾ മകളിൽ ഇതുകൊണ്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇഷ്ടംപോലെ മണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എന്തോ വലിയ സംഭവമാണ്. ഓക്കെ, ഇതെന്താണ് സംഭവം നോക്കാം. നമുക്ക് പുള്ളിക്കാർ മുന്നിരിക്കുകയാണ്. ഇതെന്താണ്? എന്റെ മോൻ, ഇതെന്താണ് സാധനം? ഓക്കെ, ഇത് നമ്മൾ ഇഗ്വാനയാണ്, നമ്മുടെ എന്തായാലും അമേരിക്കൻ ലിസാർഡിന്റെ ഒരു വലിയ സാധനമാണ്. ഓക്കെ, ഇതാണ് എന്തായാലും നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നത്. ഓക്കെ, ഇത് വിൽക്കാനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ട് ചെയ്ത് എപ്പോഴാണ് കൊണ്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഇത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് കാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരുമായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ജാക്കറ്റ് നല്ല രീതിയിൽ പാർട്ണർഷിപ്പും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പുള്ളിക്കാരുടെ കൂടെ നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു നൈറ്റ് സിറ്റിയിലേക്ക് പോവാണ്. ഇവിടെ ഫുള്ള് ജാക്കറ്റ് പാർട്ണർഷിപ്പ് നമ്മൾ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജാക്കറ്റ് സെറ്റ് ആവണം ഇവിടെ. ഓക്കെ, ഇതിന്റെ ഫുള്ള് റോബറി അതിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഫുള്ള് ഫൈറ്റും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്തായാലും ജാക്കറ്റ് കൂടെ ചേർന്ന് പിന്നെ ഉണ്ടായേക്കുന്നത്. ഓക്കെ, ഇപ്പൊ നൈറ്റ് സിറ്റിയിൽ കുറെ ബോണ്ട് കാലൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു കാർ കാലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നൈറ്റ് സിറ്റിയിൽ കുറെ കാലം നമ്മൾ ജാക്കറ്റ് കൂടെ സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിന്റെയൊക്കെയാണ് ആ ഒരു വ്യൂവും കാലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ജാക്കി എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നൈറ്റ് സിറ്റിയായിട്ട് ഒരുപാട് പിടിപാടും കാലൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ, ആരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് അടിക്കുന്നൊക്കെ ഒരു സീനൊക്കെ കാലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സംഗതി നമ്മൾ ജാക്കി ആയിട്ട് ഏതോ ഒരു ഫ്ലോറിന്റെ അടിയിൽ വന്നേക്കാണ്. എന്തോ ഒരു സ്ഥലത്ത് കാർ പാർക്കിംഗ് ഏരിയ ആണ് തോന്നുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഫുള്ള് എന്തായാലും സെറ്റായിട്ട് വേണ്ടി ഇരിപ്പോട്. ഓക്കെ, എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എന്തോ ഒരു ഡീൽ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ജാക്കിയുടെ കൂടെ. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ എന്തോ നമുക്ക് തരാൻ വേണ്ടി പോകണം. എന്തായാലും അറിയില്ല, എന്തായാലും നോക്കാം. ഒരു ചെറിയൊരു ഇതാണ് എന്ന് വെച്ചാൽ ചിപ്പോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിന്റെ ട്രെയിനിങ്ങിന്റെ അതുപോലെ ഒരു മൂവും കാലൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ എന്തായാലും അത് സ്കിപ്പ് കൊടുക്കാണ്. എന്തായാലും അത് നമുക്ക് വേണ്ട. ഓക്കെ, നമ്മൾ അത് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ഇറക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വർക്കിലേക്ക് പോകാൻ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്ക് അത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഒരു പഴയ കാറും കാലൊക്കെ ഇറങ്ങുന്ന ഒരു ചെറിയ എന്തോ സംഭവമാണ്. എനിക്കൊന്ന് ഗാരേജോ മറ്റോ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇതിൽ നമുക്ക് ജാക്കി ഫോളോ ചെയ്ത് തന്നെ പോകാം. നമ്മുടെ ജാക്കി എന്നാ ഒരു ചിപ്പും കാലൊക്കെ നമ്മുടെ തല ഇട്ടാലേക്ക് നമുക്ക് എന്തായാലും ഒരു ട്രെയിനിങ് മോഡിലേക്ക് പോകാം. അത് പിന്നെ കുറെ ടൈം എടുത്തേനെ. ഓക്കെ, എന്തായാലും ഞാൻ നേരത്തെ കളിച്ച് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മൾ ജാക്കിയുടെ പുറകെ ഫോളോ ചെയ്ത് പോകണം. പുള്ളിക്കാരൻ എങ്ങോട്ടാണ്? ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഒരു ലിഫ്റ്റോ മറ്റോ ആണ്. നോക്കൊരു ലിഫ്റ്റാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് ആയിട്ട് ഒരു ലിഫ്റ്റിനകത്ത് കയറാം. ഓക്കെ, നമ്മൾ അതെല്ലാം ജാക്കി ഈ ഒരു ലിഫ്റ്റിനകത്ത് കയറുന്നുണ്ട്. ഇവിടെ എന്തോ സ്വിച്ചും കാലൊക്കെ
കാർഡ് ചെയ്തിട്ട് എന്തായാലും ഞെക്കണോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ ജാക്കി അവിടെ എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ലിഫ്റ്റ് പോവാത്ത ഓക്കെ നമ്മുടെ ലിഫ്റ്റ് നല്ല കട്ടഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ലൈറ്റ് നല്ല കടന്നിട്ട് എന്താണ് സംഭവം ഒക്കെ നോക്കാം. ഓക്കെ ഒരു കോൾ നമുക്ക് വരുന്നത് നമുക്ക് ടീ അമർത്താൻ മാനാണ് കോൾ എടുക്കുന്നത്. ഓക്കെ ഇതാരാണ് ഓക്കെ ഈ പുള്ളിക്കാരച്ചാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു കമാൻഡ് കാലൊക്കെ തന്നെ ഓക്കെ നമ്മളൊരു ടാർഗറ്റ് വേണ്ടി പോകണം. ഒരു സാൻഡ്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരച്ചയെ തേടി പോകാണെന്ന് തോന്നുന്നു. ഓക്കെ പുള്ളിക്കാരച്ച എവിടെ അറിയില്ല. നമ്മുടെ ആ ഒരു സാൻഡ്രയുടെ അടുത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. ഓക്കെ നമ്മുടെ കൂടെ ജാക്കി ഉണ്ട്. ഓക്കെ നമ്മുടെയൊക്കെ ഹെഡ് ആണെന്ന് തോന്നുന്നു ഈ ഒരു ആളെന്ന് പറയുമ്പോൾ. ഓക്കെ നമുക്ക് തന്നെ നോക്കാം. ഓക്കെ നമ്മളിങ്ങനെ ഒരു ലിഫ്റ്റ് വെളി ഇറങ്ങിയേക്കാണ് നമ്മുടെ ജാക്ക് വെളിലൊക്കെ നടന്നു പോകുന്നുണ്ട്. അതുപോലെ എല്ലാ മാർഗം കാലൊക്കെ കാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇതാരാണ് ലെഫ്റ്റ്. ഓക്കെ നമ്മൾ കൈയെ കാണിച്ച ആ പുള്ളിക്കാരുടെ അകത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എന്തോ ഒരു വലിയ അറ്റാക്കിന് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ എന്തായാലും ഒരു എല്ലോ മാർക്ക് കാണുന്നുണ്ട്. അവിടെ ചെന്ന് നമ്മുടെ ജാക്കി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെഡ് ആയിട്ടുള്ള ഒരു ജീബക്ക് പുള്ളിക്കാരി നമ്മൾക്ക് ആ ഒരു കമാൻഡ് കാലൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇതെന്താ ഓക്കെ ഇത് ഹാക്കിംഗ് ആണ്. നമ്മുടെ വാച്ച് ബോക്സ് പോലെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഡോറും കാലൊക്കെ. ഓക്കെ അതിന്റെ ട്യൂട്ടോറിയലും കാലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ എന്തായാലും നമ്മൾ ആ ഒരു ഡോറ് കാലൊക്കെ ഹാക്ക് ചെയ്യാൻ പാടും. ഈ ഒരു ഡോറ് ഹാക്ക് ചെയ്ത് വേണം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ എനിക്ക് തോന്നുന്നു നോക്കി ഇത് എഫ് ഞാൻ കാണി. ഓക്കെ ഇതാണ് തോന്നുന്നു. ഓക്കെ നമ്മളങ്ങനെ ഡോറും കാലൊക്കെ ഹാക്ക് ചെയ്തേക്കാണ്. ഓക്കെ നമ്മുടെ ജാക്ക് ഇടിച്ച് കയറി അകത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ പുള്ളിക്കാരൻ ആരെയൊക്കെ എടുത്തിട്ട് ഇടിക്കാൻ പോകുന്ന ലുക്കിലാണ് പോകുന്നത്. ഓക്കെ നമ്മൾ ഗണ്ണ് കാലൊക്കെ എടുത്തേക്കാണ്. ഓക്കെ ഇനി നല്ല ഫയറിംഗ് കാലൊക്കെ വരാൻ പോകണമെന്ന് തോന്നുന്നു. ഓക്കെ ടാബ് ഞെക്കാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ ടാബ് ഞെക്കുമ്പോഴാണ് തോന്നുന്നു ഒരു ഹാക്കിംഗ് ഓപ്ഷനൊക്കെ വരുന്നത് തോന്നുന്നു. ഓക്കെ എന്തായാലും അറിയാം. ഓക്കെ ഫ്രണ്ടിൽ ഒരു ബോഡിയോ മറ്റോ കിടപ്പുണ്ട്. എന്താണ് സംഭവം? ഓക്കെ ഇത് ബോഡിയാണ്. ഓക്കെ ആരാണ്ട് കൊന്നിട്ടേ കാണും. സാന്ദ്ര എന്ന് പറയുന്ന ഒരാളെ തിരക്കാണ് നമ്മൾ ഒരു പെണ്ണിനെ തിരക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ അടുത്ത ഒരു എല്ലോമാർ കാണുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഈ കിടക്കുന്ന എന്തായാലും ആ ഒരു സാന്ദ്രം മറ്റോ ഒന്നും അല്ല. ഓക്കെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത് എന്തായാലും ആ ഒരു എല്ലോമാർക്ക് പറയുമ്പോൾ ആ സൈഡിലാണ് ആ ഒരു ഡോർ കാലൊക്കെ തുറന്നാൽ നമുക്ക് ബെല്ലിൽ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കിടന്ന് ഈ ഒരു ബോഡി ആരുടെയൊന്നും അറിയത്തില്ല. ഓക്കെ എഫ് പ്രസ് ചെയ്യാൻ കാണിക്കുന്നത് നമ്മൾ എന്തായാലും ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യണം. ഇതെന്താണ്? ഓക്കെ അവിടെ ആളുകൾ മറ്റേ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തോന്നുന്നത്. ഓക്കെ ജൈസ നമ്മൾ പയ്യെ തുറക്കാം. നോക്കി ഇതാണോ പയ്യെ തുറക്കുന്നത്? ഫുള്ളായിട്ട് അടിച്ച് തകർത്ത് തുറന്നിട്ടുണ്ട്. ഓക്കെ അവിടെ ഒരാൾ ഇപ്പോൾ ജൈസ് നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ക്രൗച്ച് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അവരെ അറിയത്തില്ല. നമുക്ക് സൈലന്റ് പോലെ കൊല്ലാൻ പറ്റും. ഓക്കെ നമ്മൾ ഹിറ്റ്മാനൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ ജൈസ് അവനെ കൊന്നിട്ടൊരു പെട്ടിയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ അത് ജൈസ് ഒരു മൂവ് ആയിരുന്നു. നോക്കി നമ്മൾ തന്നെ സൈലന്റ് ആയിട്ട് അവനെ കിൽ ചെയ്തേക്കാണ്. ഓക്കെ ഇന്നത് നമ്മൾ ഗണ്ണ് കാലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഗണ്ണ് വെച്ച് ഫയർ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അല്ലേറ്റാവും. അതുകൊണ്ടാണ് നമ്മൾ സൈലന്റായിട്ടുള്ള അറ്റാക്ക് നടത്തുന്നത്. ഓക്കെ അടുത്തൊരു എല്ലോ മാർക്ക് നടത്തുന്നുണ്ട്. നമ്മുടെ ആ ഒരു എല്ലോ മാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരാണ് തോന്നുന്നു. ഓക്കെ ഇവിടെ ഇരുന്ന് നിപ്പോട്ട്. ഓക്കെ അവൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ്. ഓക്കെ നമ്മുടെ ജാക്കി എങ്ങനെ പോയി ഇത്ര വണ്ണം വെച്ചിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ഇവിടെ ആൾക്കാർ കാണാതെ. ഓക്കെ ജാക്കി എങ്ങനെയൊക്കെയോ ഇങ്ങനെ റൈസ് തടി വന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം ഇവിടെ ഹൈഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഇനി കട്ടയ്ക്ക് അറ്റാക്ക് ചെയ്തതിന് കാര്യം നടക്കത്തുള്ളതാണ് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ജവന്മാർ എവിടെ ആണെന്ന്. ഓക്കെ നമ്മളിതെല്ലാം ഇവിടെ നമ്മൾ ജാക്കി ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ ഹാക്കിങ്ങും മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ എന്റെ മോൻ ഇവന്മാർ നമ്മൾ കണ്ടു. ഓക്കെ ഇല്ല കണ്ടില്ല അവന്മാർ എങ്ങോട്ടും ഇറങ്ങി പോവാണ്. ഓക്കെ നമുക്ക് ഇനി അവന്മാരെ പുറകെ പോയി കൊല്ലാനാണ് തോന്നുന്നു. ഓക്കെ ഒരുപാട് ഓപ്ഷനെ കാണിക്കുന്നുണ്ട്. ഓക്കെ ക്യൂക്ക് ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ എന്തായാലും അവന്മാർ നേരെ എങ്ങോട്ടാണെന്ന് അറിയില്ല. ഓക്കെ ഇത് അവിടെ പോയി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഈസിയായിട്ട് പുറകെ കൂടെ പോയിട്ട് അവനെ കൊല്ലാൻ പറ്റും. ഓക്കെ നമ്മൾ ഒരാളെ കൊല്ലണം, ഒരാളെ നമ്മുടെ ജാക്കി കൊല്ലുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ നമ്മളെന്തായാലും ഇവനെ കൊല്ലാം. ഇവനെ കൊല്ലുമ്പോൾ മറ്റേ നമ്മൾ ജാക്കി കൊന്നോളും. ഓക്കെ നമ്മളെന്തായാലും നൈസായിട്ട് അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ കഴുത്ത് ഞെരിച്ച് സൈലന്റായിട്ട് നമ്മൾ അവനെ കൊന്നേക്കാണ്. ഓക്കെ നമ്മുടെ ജാക്കി മറ്റവനെ കൊന്നിട്ടുണ്ട്. സെറ്റാണ്. ഓക്കെ അതെന്തായാലും ഒരു ബോക്സ് എന്തോ വീണല്ലോ, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ എന്തൊരു പെട്ടി എന്തോ അവൻ്റെ ചേർന്ന് വീഴുന്ന പോലെ കണ്ടു. ഓക്കെ എന്തായാലും നമുക്ക് ജാക്കിയെ ഫോളോ ചെയ്ത് ഫോളോ തന്നെ പോകാം. അടുത്തിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. എന്റെ മോൻ ഇവിടെ വേറെ തന്നെ നിപ്പോട്ട് അവനെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ജൈസിന്റെ പുറകെ കൂടെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും പുറകെ കൂടെ ചെന്ന് അവനെ കൊല്ലാൻ നോക്കി. ആരും അറിയാതെ തന്നെ ഫൈനൽ ചെയ്ത് നമ്മൾ അവനെയും കൊന്ന് തറയിട്ടുണ്ട്. ഇനി വേറെ ആൾക്കാർ ആ ഒരു സൈഡിലൊക്കെ നിപ്പോട്ട്. എന്തായാലും നമുക്ക് അടുത്ത എല്ലോ മാർക്ക് ആ ഒരു റൈറ്റ് സൈഡിലാണ് കളിക്കുക. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഗണ്ണുണ്ടെങ്കിൽ ഫയർ ചെയ്യാൻ പറ്റുന്നൊരു എന്തൊരു അവസ്ഥയാണല്ലേ. ഓക്കെ എന്തായാലും എല്ലാം അവിടെ മൂലയ്ക്കൊക്കെ നിപ്പോട്ട്. ഇവന്മാർ കാണാതെ വേണം പോകാൻ. ഓക്കെ ഇവിടുത്തെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ ആ ഒരു അങ്ങ് അറ്റത്തോടെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ സൈലന്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് വരുന്ന കോഫിയോ എന്തോ കൂൾ ഡ്രിങ്ക്സോ കാര്യങ്ങളൊക്കെ കുടിച്ചോണ്ട് പോകണം. ഓക്കെ നമ്മൾ അങ്ങനെ അടുത്ത റൂമിലേക്ക് പോയിക്കണം. ഓക്കെ ഇവിടെ ചെറിയൊരു തുരങ്ങുമ്പോൾ ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും അടുത്ത റൂമിലേക്ക് കയറാം. ഇതെന്താണ്? ഓക്കെ ഒരു പച്ച കളറിൽ എന്തോ കിടപ്പുണ്ട്. എന്താണ് നടക്കുന്നത്? ഓക്കെ ഒരു എന്തോ സൗണ്ട് കേട്ടോ, ആരൊക്കെ വരുന്നോ എന്നറിയില്ല. ഓക്കെ ആ ഇല്ല എന്നാണെനിക്ക് തോന്നുന്നത്. എന്തോ ഒരു സൗണ്ട് കേട്ടാൽ പോലെ തോന്നി. ഓക്കെ എന്താ നമുക്ക് ഇത് എടുക്കാം. നമ്മൾ എഫ് പ്രസ് ചെയ്ത് അത് എടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തിട്ട് ഇതെന്താണ് അവിടെ അടുത്ത് നിപ്പോണ്ട്. ഞാൻ അവനെ എന്ത് എങ്ങനെ കൊല്ലുന്ന അറിയില്ല. അവൻ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കണം. ഓക്കെ നമ്മുടെ ജാക്കി ഇതവിടെ പോയി. നമുക്ക് ജാക്കിയെ കാണുന്നില്ല. എന്റെ മോൻ അവൻ ചെയ്തിട്ട് അറിയാറുണ്ട്. ഈ ജാക്കി അവന്റെ മുന്നിൽ കൂടെ വരുന്നത് എന്താണ് സീനല്ല. ഇങ്ങനെ എന്തോ മണ്ടനാണ് അവന്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്നത് വരുന്നത്. അവൻ അവിടെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇവിടെ കുറെ വയേഴ്സും കാലൊക്കെ കാണുന്നുണ്ട്. ഒരു ചെറിയ റൂമാണ് എന്ന് പറയുമ്പോൾ. ഓക്കെ ലൈറ്റ് സെറ്റപ്പ് കാലൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഈ റൂമിലെടുത്ത് വെച്ചേക്കണേ. ഓക്കെ നമുക്ക് ഇനി ഒന്നും നോക്കാൻ എനിക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ ഫ്രണ്ടിലേക്ക് രണ്ടിലേക്ക് പോവാം. അവൻ എന്തോ ചെയ്യുന്ന അറിയില്ല. ഓക്കെ അവൻ എന്തോ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഓക്കെ അവൻ നമ്മളെ കണ്ടതാണ് തോന്നുന്നു. ഓക്കെ നൈസായിട്ട് പണി പാളിന്ന് തോന്നുന്നു. അവൻ നമ്മളെ ജസ്റ്റ് കണ്ടതാണെങ്കിൽ തോന്നുന്നു. ഓക്കെ അവൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ നമുക്ക് കണ്ണൊക്കെ എടുത്ത് എയിം ചെയ്ത് നിൽക്കാം. വരുമ്പോൾ അടിച്ച് പൊടി. ഓക്കെ എന്റെ മോൻ അവൻ എന്താ കയറി വന്നു. എന്താണ് ചാവത്? ഇവന്റെ കയ്യിൽ എന്താണ് മെഷീൻ കണ്ട? ഓക്കെ അവൻ കണ്ടം വഴി ഓടുന്നുണ്ട്. നമുക്ക് തന്നെ പുറകെ പോയി വെടി വെക്കാം. ഓക്കെ ഇത് എവിടാണ്? ഓക്കെ നമ്മുടെ ജാക്കി ഇവിടെ തോക്കം പിടിച്ച് ഇവിടെ കിടക്കണം. അങ്ങോട്ട് പോയി വെടി വെക്കണം. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം. ഇതെന്താണ് അത്ര മനുഷ്യർ കാണുന്നില്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടിരിക്കും. ഓക്കെ അവിടെ അടുത്ത് നിപ്പോട്ടെ. അവൻ നമ്മളെ ഫയർ ഫുൾ
ആൾക്കാരും അലേർട്ട് ഉണ്ട്. ഇനി ഇല്ല രക്ഷയില്ല, നമുക്ക് ഇതിന് കട്ടക്ക് ഫയറിംഗ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത് നടക്കുന്നത്, അതാണ് ഈ ഒരു ഗെയിമിന്റെ എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ഇതെല്ലാം ഒരു യെല്ലോ മാർക്കാണ് ഇതിന് അങ്ങോട്ട് പോകേണ്ടി വരും. നമുക്ക് എന്തായാലും നോക്കി നോക്കി പോകാം, എന്ന് വെച്ചാൽ ഹെൽത്ത് ഒന്നും ഒരുപാടില്ല, കുറേ പെട്ടത്. അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കി പോകാം. ഓക്കെ, ജാക്കി ആരൊക്കെ അവിടെ നിന്ന് കട്ടക്ക് ഫയർ തൊട്ടിരിക്കും. എന്റെ മോന്, ഇവിടെ അടുത്ത് വേറെ നമ്മൾ കട്ടക്ക് ഫയർ, നമ്മുടെ പിസ്റ്റല് മാത്രമേ ഉള്ളൂ, അതാണ് സീൻ. അല്ലെ, എ ആർ കണ്ടാൽ നമ്മൾ അടിച്ച് നൂത്തല്ല. ഓക്കെ, അവിടെ എടുത്തത് അപ്പൊ നമുക്ക് ഹെഡ് ഷോട്ട് അടിച്ചിടാൻ പറ്റും. നോക്കട്ടെ, ഓക്കെ, ഇതൊന്നും കൊള്ളുന്നില്ല കേട്ടോ. എന്താണ് സീൻ, നമ്മുടെ പിസ്റ്റലിന്റെ ബുള്ളറ്റ് ഒക്കെ തീരാറായ. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, നമ്മൾ അവനെ വെടിച്ച് തറയിട്ടുണ്ട്, അവന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഞാൻ ആ സൈഡിൽ നിന്നൊക്കെ എന്തോ ഓക്കെ പച്ച കളറിൽ എന്തോ കാണിക്കുന്നുണ്ട്. ഇതെന്താണ് നടക്കുക? ഓക്കെ, അത് നമ്മൾ തേക്കുന്നുണ്ട്. ഓക്കെ, ജാക്ക് നമ്മളെ കടന്ന് വിളിക്കുന്നുണ്ട്. എന്റെ മോനെ, രണ്ടോമാർ വീണ്ടും വരുന്നത്. നമുക്ക് തന്നെ ഇവിടെ ഹൈഡ് ആയിട്ട് ക്രൗച്ച് ചെയ്ത് ഇരുന്ന് ഫയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫയർ ചെയ്യുന്ന നേരത്തുള്ളൂ. അങ്ങനെ ലൈഫ് പെട്ടെന്ന് പോകും. ഓക്കെ, എന്തായാലും ഒരുത്തിന്റെ ലൈഫ് കുറച്ച് നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ, അവനിപ്പോ തീരാറായെന്നാണ് തോന്നുന്നത്. ഓക്കെ, അവന് ഹെഡ് ഷോട്ട് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് താഴ്ത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ഫയറിംഗ് ഒക്കെ വേറെ ലെവലായിട്ടുള്ള സെറ്റ് ഫയറിംഗ് ആണ് ഒരു ഗെയിമിന്റെ. ഓക്കെ, നമ്മൾ അവനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. എന്റെ നമ്മൾ കട്ട ഹെഡ് ഷോട്ട് അടിയാണ് ഇവിടെ കടന്നത്. ഓക്കെ, നമുക്ക് അതിൽ അടുത്തവനോട് കൊല്ലാം, അവനും ഒരു സൈഡ് നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ജാക്ക് അവൻ അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാരെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് അതായത് മുന്നോട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു പച്ചക്കളത്തെ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ എന്തായാലും ആ ഒരു ഗ്രനേഡും കാലൊക്കെയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഗ്രനേഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇതിൽ ഹെൽത്ത് കാലൊക്കെ അടിക്കാൻ നോക്കാം. ഓക്കെ, ഹെൽത്ത് വളരെ കുറവാണ്, ഫുള്ളായിട്ട് ഹെൽത്ത് പോയിരിക്കുകയാണ്. നമുക്ക് ഇനി ഹെൽത്ത് അടിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ പണിയിട്ട്, അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് അടിക്കുമ്പോൾ എക്സ് ആണ്. ഓക്കെ, എക്സ് കഴിക്കുമ്പോൾ നമ്മൾ ഹെൽത്ത് കാലൊക്കെ അടിച്ചിട്ടുണ്ട്. ഹെൽത്ത് കാലൊക്കെ ഫില്ലായിട്ട് സെറ്റ് ആയിട്ട് ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ന്യൂ ഐറ്റം റിസീവ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ ഗണ്ണ് കളിക്കുന്നുണ്ട്. നമുക്ക് തന്നെ ഒരു എല്ലോ മാർക്ക് കാണിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു പച്ച മാർക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് തന്നെ നോക്കാം എന്താണ് സംഭവം. ഓക്കെ, എന്തോ ഒരു സംഭവം എടുത്ത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഓക്കെ, നമുക്ക് തന്നെ അടുത്ത എല്ലോ മാർക്ക് കാണിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ വീണ്ടും ഒരു വിൻഡോ ആണ്, ഈ ഒരു വിൻഡോക്കൊക്കെ ചാടി കിടക്കാം. ഓക്കെ, നമ്മുടെ ജാക്കേസൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ വേർത്ത് വരുന്നത്, ഇവനാണ് നേരത്തെ ഓടിപ്പോയത്, നമ്മൾ ഫയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ജാക്ക് ഓടി ചെന്ന് അവന് ഇടിച്ചിട്ട് കേട്ടോ, നമ്മൾ ഇത്രയും ഫയർ ചെയ്തിട്ട് കൊണ്ടില്ലത്. ഓക്കെ, നമ്മുടെ ജാക്ക് അവൻ ഇടിച്ച് സെറ്റാക്കി താഴെയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഒരു എന്തായാലും ഗ്രീൻ മാർക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് നോക്കാം. എന്തായാലും നമ്മൾ സാന്ത എന്ന് പറഞ്ഞൊരു പെണ്ണിനെ തിരക്കാണ് പോകുന്നത്, പക്ഷെ ആ ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ആൾക്കാർ ഫുൾ ഇവിടെ അവരെ പിടിച്ചിട്ടേക്ക് മറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു ഡോറും കാലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഡോറും കാലൊക്കെ തുറക്കാം. നമുക്ക് ഇതിനകത്ത് എന്തായാലും ബാത്റൂമാണ്. ഓക്കെ, എന്റെ മോ, ഇവിടെ രണ്ടു പേര് ഡെഡ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഇവരെ കൊന്നയാണെന്ന് തോന്നുന്നു. ഈ ഒരു ബാത്ത് ടബിനകത്തിട്ട് ഫുൾ ഐസ് കാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു പെണ്ണത് കിടപ്പോ, ഇതാണ് തോന്നുന്നു നമ്മുടെ സാൻഡ്ര. ഓക്കെ, സാൻഡ്രയുടെ അകത്ത് കിടപ്പുണ്ട്. വേറെ ഒന്നും കിടപ്പുണ്ട്. ഓക്കെ, ഇതിലെന്താണെന്ന് നമ്മുടെ സാൻഡ്ര അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് എന്തായാലും ബയോ മോണിറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും എഫ് പ്രസിഡന്റ്. ഓക്കെ, നമ്മൾ എന്തായാലും കൈ എന്തോ ഒരു സംഭവം, ഒരു വയറങ്ങളെ എടുത്ത് പുള്ളിക്കാരന്റെ തല കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇതൊരു മോണിറ്റർ കാണാം. നമുക്ക് ബയോ മോണിറ്റർ പാനലാണ്, പുള്ളിക്കാരത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നോക്കി സാൻഡ്ര എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. ഓക്കെ, പുള്ളിക്കാരത്തിയുടെ എല്ലാ ഡീറ്റെയിൽസ് പറയാൻ പറ്റും, പുള്ളിക്കാരത്തെ ജീവൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ സാൻഡ്രെ എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും മെഡിക്കൽ ജീൻസിനെയൊക്കെ നമ്മുടെ ഈ ഒരു ചീബഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ അയച്ചിട്ടുണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ബോഡിയും കാലൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് കാണിച്ചേക്കും. നമുക്ക് വെളിയിൽ പോവാം. ഓക്കെ, എന്തൊരു ഷിപ്പ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഓക്കെ, ഇത് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിർത്താനുള്ള പ്ലാനാണ്. ഓക്കെ, ഇതാണ് തോന്നുന്നത് ആ ഒരു മെഡിക്കൽ ചീബ്. ഓക്കെ, കുറെ പേര് അതിനകത്ത് ഇറങ്ങിയവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫുൾ ആൾക്കാർ നമ്മളെ എന്തായാലും എയിം ചെയ്തുകൊണ്ടായിരുന്നു വരുന്നത്. എന്താണ് സംഭവം അറിയത്തില്ല. ഓക്കെ, നമ്മൾ ഈ പുള്ളിക്കാരത്തെ കൊന്ന നടക്കാണ് ഉമ്മാറ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ആ ഒരു സാധനം വിരിച്ചിട്ടാണ്, അതുകൊണ്ട് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്തായാലും ആ ഒരു ബോഡി നമ്മൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയാൽ കാണാം. ഓക്കെ, ആ ഒരു ബോഡി അവിടെ ഇട്ടിട്ടുണ്ട്. ഇതെന്താണ് ഇവൻ നമ്മൾ എടുത്ത് തെല്ലിയൊക്കെ മാറ്റുന്നത്? ഓക്കെ, എന്താണ് സംഭവം അറിയില്ല. ഓക്കെ, പുള്ളിക്കാരത്തെ രക്ഷപ്പെടുത്താനുള്ള പ്ലാനും കല്ലൊക്കെ ആണെന്ന് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു ബോഡി എടുത്തോണ്ട് പോകാനുള്ള പ്ലാനും കല്ലാണ് തോന്നുന്നത്. ഓക്കെ, ആ ഒരു ബോഡി ഫുള്ളായിട്ട് എടുത്തോണ്ട് പോവാണ്. അവർ ഫുള്ളായിട്ട് അമ്മ നമ്മളെ എയിം ചെയ്ത് നിൽക്കുകയാണ്. അത് ഞാൻ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും അവന്മാരെ ഒരു ആ ഒരു ബോഡി കൊണ്ട് നേരെ ആ ഒരു ഷിപ്പ് പോലത്തെ സാധനത്ത് കയറുന്നുണ്ട്. ഓക്കെ, സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ സംഭവം. ഓക്കെ, നമ്മളെ എയിം ചെയ്തുകൊണ്ട് തന്നെ അവന്മാരെ തിരിച്ച് ആ ഒരു ഷിപ്പിനകത്ത് തിരിച്ച് കയറി പോകാനുള്ള പ്ലാനാണ്. ഓക്കെ, ആ ഒരു പുള്ളിക്കാരത്തെയും കൊണ്ട് അവന്മാർ പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു നൈറ്റ് സിറ്റി ആംബുലൻസ് കാലൊക്കെ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് പറന്ന് വരിക എന്ന് എടുത്തോണ്ട് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, താഴെ എന്തോ റോഡോ പറ്റാണ് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ജാക്ക് ഇവിടെ നിപ്പോട്ടെ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകണം. നമ്മുടെ ജാക്ക് നേരെ തിരിച്ച് അതിന് താഴേക്ക് പോകണം. താഴെ ഒരു ഗ്യാരേജിലാണ് നമ്മൾ കാറ് കല്ലൊക്കെ കൊണ്ടിട്ട്. ഓക്കെ, ഒരു ഗണ്ണ് കാണുന്നുണ്ട്. പുതിയ ഒരു ഗണ്ണ് എടുക്കാൻ പറ്റും. ഓക്കെ, എന്റെ മോനെ, ഉമ്മാർ ഉപയോഗിച്ച് ഗണ്ണാണ്. ഓക്കെ, വേറെ ലെവൽ സാധനമാണ്. ഓക്കെ, എടുത്ത് മാറ്റിയേക്കാം, നമുക്കത് വേണ്ട. ഓക്കെ, നമുക്ക് ഈ ഒരു പിസ്റ്റൽ തന്നെ ആവശ്യം, അത്യാവശ്യം അത് തന്നെ മാത്രം മതി നമുക്ക്. ഓക്കെ, അതൊക്കെ എടുത്തിട്ട് ഓടാനൊക്കെ വലിയ പാടാത്തത്. ഓക്കെ, നമുക്ക് ആ ഒരു ഗണ്ണ് വായിക്കാൻ നമുക്ക് കൈ മാത്രം ആക്കാൻ പറ്റും. കൈ മാത്രം ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു യെല്ലോ മാർക്ക് സ്ഥലത്തേക്ക് പോകണം. ഇതിന് വേറെ എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളങ്ങനെ എക്സിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു റൂമിനകത്ത് നിന്ന്. ഓക്കെ, ആ ഒരു പെണ്ണ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇത് ആ ഒരു ലിഫ്റ്റ് കയറാനാണ് കാണിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് ഈ ഒരു ലിഫ്റ്റിനകത്ത് കയറ്റ നേരെ നമുക്ക് താഴെ ആ ഒരു ഗ്യാരേജിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്യാരേജ് താഴെ വന്നേക്കാട്. ഓക്കെ, അതാണ് നമ്മളൊന്ന് കാറ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വന്ന ഒരു കാർ ഉണ്ടായിരുന്നു, നമ്മുടെ 800 പോലെ തിരികെ ഒരു കാർ. അത് എവിടെ പോയെന്ന് അറിയത്തില്ല. ഓക്കെ, പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് സൈഡ് സീറ്റ് പോയി ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സെറ്റ് കാറാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും സൈഡിൽ കയറാം. ഓക്കെ, നമ്മൾ പാസഞ്ചർ സീറ്റ് കയറി ഇരുന്നിട്ട്. ഓക്കെ, നമ്മൾ ഇനി പുള്ളിക്കാരൻ്റെ കൂടെ പോവാണ്. ഓക്കെ, എല്ലാ പണിയും കഴിഞ്ഞതാണ് തോന്നുന്നത്. ഓക്കെ, വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാത്ത. ഓക്കെ, ഇങ്ങനെ നോക്കിയിരിക്കാണ് കേട്ടോ. എന്താണ് സംഭവം? ഓക്കെ, നമ്മുടെ വണ്ടി പയ്യെ പയ്യെ അനങ്ങുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് സാധനം? ഓക്കെ, നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ എന്തായാലും ഈ ഒരു ഗ്യാരേജിനകത്ത് നിന്ന് വെളിയിലിറക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു.
ഓക്കേന്റെ മേലിലേക്ക് ഒരു വഴിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കേ നമ്മളിപ്പോൾ ഉള്ളത് നൈറ്റ് സിറ്റിയിലാണ്. നൈറ്റ് സിറ്റിയിൽ ഏതൊരു ഗ്യാരേജ് അടിയിൽ ആണ് നമ്മളിപ്പോ ഈ ഒരു പരിപാടികളൊക്കെ നടത്തുന്നത്. ഓക്കേ നമ്മളങ്ങനെ സിറ്റിയുടെ ആ ഒരു സെന്ററിലേക്ക് ഇറങ്ങാണ്, ഒരു റോഡിലേക്ക് ഇറങ്ങാണ്. ഓക്കെ കട്ട മഴയാണ്. ഈ ഒരു നൈറ്റ് സിറ്റിയുടെ പ്രത്യേകത മേലിൽ കൂടെ ഒക്കെ ഒരുപാട് എന്തായാലും സ്പേസ് പോലത്തെ സാധനങ്ങൾ, ഡ്രോൺസ് കാലൊക്കെ പറഞ്ഞ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ സെറ്റാണ് ഈ ഒരു നൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വേറെ ലെവലാണ്, വേറെ വൈബാണ് സാധനം. ഒക്കെ കാണുമ്പോൾ ഫുള്ള് ലൈറ്റും കാലൊക്കെ ആയിരിക്കും അത്. ഓക്കെ എന്തായാലും നമുക്ക് പുള്ളിക്കാരനെ വിടുന്ന എങ്ങോട്ട് പോകാനറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ജാക്ക് നമ്മൾ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് തോന്നുന്നു, നമ്മുടെ സേഫ് ഹൗസിലേക്ക് കൊണ്ടുപോകാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ജാക്കിന്റെ കൂടെ കാറിനകത്ത് നേരെ സിറ്റിന്റെ സെന്ററിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ എന്താണ് ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ട്. ഓക്കെ നമ്മളിത് ഫയറിയാൻ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉമ്മ നമ്മൾ അറ്റാക്ക് വന്ന ഇടം തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഇമ്മരെല്ലാം അടിച്ചിടാം, നമ്മുടെ ഈ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ, അതാണ് സീൻ. ഓക്കെ നമ്മുടെ അടുത്ത് ഷൂട്ടൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് ജാക്ക്. ജാക്കിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, നമ്മളതിൽ കട്ടക്ക് ഷൂട്ട്. ഓക്കെ രണ്ടമ്മ നമ്മൾ അടിച്ച് താഴെ. ഓക്കെ അതിന് ഒരുത്തരും കൂടെ ഉള്ളത് അമ്മറയിൽ കിടുക്കാച്ച് ഗണ്ണും മറ്റാണ് തോന്നുന്നത്. ഓക്കെ ഇത് ഈ ജാക്ക് ഇത് എങ്ങോട്ടും കൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഓക്കെ കണ്ടത്തിൽ കൂടെ കയറ്റിക്കൊണ്ട് പോവാണ്. ഓക്കെ ആ ഒരു വണ്ടി കറങ്ങി ഇവിടെ എത്തിയിട്ട് നമുക്ക് തന്നെ അമ്മമാരെ അടിച്ചിട്ട് നമുക്ക് ഡ്രൈവറിനെ അടിക്കാൻ പറ്റുന്ന കൊള്ളാം. ഓക്കെ ഈ വണ്ടി ഓടിക്കുന്നത് നമുക്ക് കറക്റ്റ് എയിം കിട്ടുന്നില്ല, നമുക്ക് തന്നെ ഡ്രൈവറിനെ അടിച്ചിടാൻ നോക്കാം. ഓക്കെ നമ്മുടെ അടുത്ത് നമ്മുടെ ജാക്കിയും പറഞ്ഞിട്ട് ഡ്രൈവറിനെ അടിച്ചിടാൻ പറ്റും. ഓക്കെ എയിം ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നമ്മളങ്ങനെ ഡ്രൈവറിനെ അടിക്കാൻ. ഓക്കെ ഡ്രൈവറിനെ ഫയർ താഴെ. ഓക്കെ നമ്മുടെ ആ ഒരു വണ്ടി എന്ന് എവിടെ നിന്ന് ഇടിച്ച് പൊട്ടി താഴെ വേണ്ടിട്ട്. ഓക്കെ എന്നാൽ നമ്മൾ അമ്മമാരുടെ കയ്യിൽ രക്ഷപ്പെട്ടതാണ് തോന്നുന്നത്. ഓക്കെ ഇവന്മാരെ നമ്മളെ അറ്റാക്ക് ചെയ്തെന്ന് അറിയത്തില്ല. ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് റിവഞ്ച് ഉള്ള ഏതോ ടീംസോ ഗാങ്സോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നമ്മളെ കാറിൽ ഒരു ബ്രിഡ്ജ് കയറി, ഈ ഒരു ബ്രിഡ്ജ് കയറി ടൈമിൽ നമ്മുടെ ഫ്രണ്ടിൽ കുറെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് ടിക്കിങ്ങോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ അത് ഫുള്ള് പോലീസാണ്. ഓക്കെ ഇതെന്താണ് സംഭവം എന്ന് അറിയത്തില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ നമ്മുടെ ജാക്കി എല്ലാം ഡീൽ ചെയ്തോളാം തോന്നുന്നു. ഓക്കെ ജാക്കി എടുത്താണ് സംസാരിക്കാൻ വരുന്നത്, നമുക്ക് എന്തായാലും നോക്കാം ജാക്കി എന്താണ് സംസാരിക്കുന്നത്. ഓക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളെ എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ ജാക്കി കഴിഞ്ഞാൽ ചെറിയ ഉടായ്പും കാലൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോലീസിന്റെ കാര്യത്തിൽ മാറ്റിയിട്ട് നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് വലിയ സീനും കാര്യമൊന്നുമില്ല. ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിവിടുന്നതിന്റെ ലാസ്റ്റ് ആള് നമ്മളാണെന്നാണ് പറഞ്ഞത്. ഓക്കെ നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം. എന്തായാലും ഓക്കെ ഇതൊരു ബ്രിഡ്ജ് മാത്രം എന്തോ സംഭവമാണ് തോന്നുന്നത്. ഓക്കെ കട്ട മഴ നിറഞ്ഞ കട്ട മഴയാണ് ഈ ഒരു നൈറ്റ് സിറ്റിയിൽ. ഓക്കെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സേഫ് ഹൗസിലേക്ക് ആണെന്ന് തോന്നുന്നു നമ്മൾ പോകാം. ഇവിടെ വേറെ എന്തോ ചെക്കിംഗ് ആണോ? ഓക്കെ ഇവിടെ ചെക്കിംഗ് ഒന്നും അല്ല. ഓക്കെ ഇവിടെ കുറെ കാറുകളൊക്കെ ഇടപെട്ട് എന്തായാലും ട്രാഫിക്കോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തായാലും ട്രാഫിക്കിൽ വന്ന് നിപ്പോട്. ഓക്കെ റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ ഒരാൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ചെറിയ പോസ്റ്ററോ ബാനറോ മറ്റോ ഒക്കെ നിപ്പോട്ട്. ഓക്കെ ഇതെന്താണ്? ഓക്കെ ഫ്രണ്ടിൽ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫയർ ചെയ്യുന്ന കാലൊക്കെ ചെയ്തിട്ട്. ഓക്കെ ഒരു കാറൊക്കെ എന്തായാലും ഹൈജാക്കിലുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ ആ ഒരു ആളൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ടാവുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത് എന്തോ ഗ്യാങ്സോ മറ്റോ ആണ്. ഓക്കെ ഒരു സ്പേസ് പോലെ ഒരു സാധനം വന്നിട്ടുള്ളത് എന്താണ്? ഓക്കെ ഇത് പോലീസാണ് എന്റെ മോന്. ഓക്കെ ഇതിനകത്ത് പോലീസുകാരൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ ഇത് അവന്മാരെല്ലാം അടിച്ചിട്ടുണ്ട്, എന്തോ വലിയ ഗണ്ണും കാലൊക്കെ വെച്ച് അടിച്ച് നൂത്തിട്ടുണ്ട് അവന്മാരെ. ഓക്കെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നൈറ്റ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് ആണെന്നാണ് പുള്ളിക്കാരെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ജാക്ക് പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്തായാലും വേറെ ലെവലായിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് ജീവിക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. പോലീസൊക്കെ വൺ സീൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ ആ ഒരു സ്പേസ് ഷിപ്പൊക്കെ അവിടെ ഇറക്കിയിട്ട് അവന്മാരന്ന് അടിച്ച സീൻ വേറെ ആയിരുന്നു. ഓക്കെ ആ കാർ ഉൾപ്പെടെ കത്തിട്ടുണ്ട് അവന്മാർ. ഓക്കെ നമ്മുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ജാക്ക് ഇങ്ങനെ വണ്ടി എടുത്തിട്ട്. ഓക്കെ നമുക്ക് റൈറ്റിലേക്കാണ് തോന്നുന്നു പോകുന്നത്. ഓക്കെ നമ്മുടെ റൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ നമ്മളങ്ങനെ കാർ ഓടിച്ച് ജാക്കിയുടെ കൂടെ നമ്മുടെ സേഫ് ഹൗസിലേക്ക് വന്നേക്കാണ്. ഇവിടെയാണ് നമ്മുടെ സേഫ് ഹൗസ് എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മുടെ കാർ കൊണ്ട് നേരെ ഇവിടെ ഒന്ന് എൻറ്റർ ആയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ അടുത്ത് സീ ഡ്രീംസ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും വണ്ടിക്ക് ഇറങ്ങാണ്. ഓക്കെ സെറ്റായിട്ട് നമ്മുടെ ജാക്കി എടുത്ത് നമ്മൾ ബാഗ് ഒക്കെ പറഞ്ഞ് ഇറങ്ങാണ്. ഓക്കെ നമ്മൾ വണ്ടിക്ക് അത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഒരു ചെറിയ ലിഫ്റ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഈ ലിഫ്റ്റിന് കയറാൻ മണ്ടയ്ക്കോട്ട് പോകണം തോന്നുന്നു. ഓക്കെ നമുക്ക് ഇതിന് അകത്ത് നമുക്ക് നമ്മളങ്ങനെ ലിഫ്റ്റിനകത്ത് കയറിയ കാണി. ഈ ലിഫ്റ്റ് എങ്ങനെയാണ് പോകുന്നത്? ഓക്കെ ഇനി സ്വിച്ചും കാലൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ ഇനി സ്വിച്ച് ഇത് എവിടെയാണ് സാധനം? ഓക്കെ ഇവിടെ ഒരുപാട് ടിവിയും കാലൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ ഇതാണ് തോന്നുന്നത് സ്വിച്ച്. ഓക്കെ അപ്പാർട്ട്മെന്റ് ഇതൊക്കെ കടപ്പുണ്ട്, നമ്മുടെ ഗാരേജ് ഉണ്ട്. ഓക്കെ നമ്മൾ അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് നമുക്ക് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ഓക്കെ നമ്മളങ്ങനെ ലിഫ്റ്റിനകത്ത് കയറി നമ്മളങ്ങനെ അപ്പാർട്ട്മെന്റ് ഫ്ലോറിൽ വന്നേക്കണം. ഓക്കെ ഇവിടെ രണ്ട് മൂന്ന് പേരൊക്കെ നിപ്പോണ്ട്, ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മൂന്ന് പേരുണ്ട്, മൂന്ന് പേര് ഒരാളൊക്കെ സിഗരറ്റ് വലിച്ചിട്ടൊക്കെ ഇരിപ്പോണ്ട്. അതുപോലെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഈ ഒരു വെൻഡിംഗ് മെഷീൻ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ ഇവിടെ രണ്ടുപേര് നിപ്പോണ്ട്, ഇവരെന്താണ് ആ ഒരു ഗേറ്റും കാലൊക്കെ തുറക്കാനുള്ള പ്ലാൻ ആണ് തോന്നുന്നത്. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ റൂം ഇതാണ് തോന്നുന്നു. നമ്മളങ്ങനെ റൂമിലകത്ത് കയറിട്ട് ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് റൂമും കാലൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ കിടന്നാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചെറിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ ചാർജ് ചെയ്യുന്ന ലൈക്ക് നമ്മുടെ 8000 ലൈക്സ് ആണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സൈബർ പങ്ക് ഗെയിം സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യാൻ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ എന്തായാലും അടുത്തൊരു വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ബൈ.